ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 23rd. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാംസിന് പഠിക്കുന്നവർക്കൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. ആ കറണ്ട് അഫയേഴ്സ്, അതായത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കറണ്ട് അഫയേഴ്സ് ഒരു വലിയ റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90-95% മാർക്സാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യാസ് 17-year-old ഡി ഗുകേഷ് വിൻസ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് ക്രിയേറ്റ്സ് ഹിസ്റ്ററി. അപ്പോൾ 17-year-old ഡി ഗുകേഷ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ ചെസ് 17-year-old ഇന്ത്യൻ പ്രോഡിജി ദൊമ്മരാജു ഗുകേഷ് മെയ്ഡ് ഹിസ്റ്ററി ആസ് ദ യങ്സ്റ്റ് എവർ പ്ലെയർ ടു വിൻ ദ FIDE കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ഇൻ ടൊറോണ്ടോ. ടൊറോണ്ടോയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നത്, അത് ജയിച്ചു. അങ്ങനെ യങ്സ്റ്റ് എവർ പ്ലെയർ, യങ്സ്റ്റ് എവർ പ്ലെയർ ടു വിൻ FIDE കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ആയിരിക്കുകയാണ് ഈ ഡി ഗുകേഷ്, ദൊമ്മരാജു ഗുകേഷ്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ സർജസ് ടു ഓവർ 19 lakh crore rupees ഡ്യൂറിംഗ് ലാസ്റ്റ് ഫിസ്കൽ. അപ്പോൾ നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഉയർന്നിട്ട് 19 lakh crore rupees കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തപ്പോൾ 19 lakh crore rupees ക്രോസ് ചെയ്തിരിക്കുകയാണ് 2023-24 പീരീഡിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ 17.7% കൂടിയിട്ടുള്ളത്, 19.58 lakh crore rupees കമ്പയർഡ് ടു 16.64 lakh crore rupees അതിൻ്റെ മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവി കണ്ടക്റ്റഡ് എക്സസൈസ് പൂർവി ലെഹർ ഓൺ ഈസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൽ വെച്ചിട്ട് ഇന്ത്യൻ നേവി എക്സസൈസ് പൂർവി ലെഹർ എന്ന് പറയുന്ന എക്സസൈസ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എക്സസൈസ് വിറ്റ്നസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഷിപ്സ് സബ്മറൈൻസ് ആർട്ട് എയർക്രാഫ്റ്റ് അതേപോലെ സ്പെഷ്യൽ ഫോഴ്സസ് ഒക്കെ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. PM inaugurates 2550th ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവ് ഓൺ ഒക്കേഷൻ ഓഫ് മഹാവീർ ജയന്തി. അപ്പോൾ മഹാവീർ ജയന്തി പ്രമാണിച്ച ആ ഒരു ഒക്കേഷനിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2550th ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവ് ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കാണും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മേറ്റ അൺവെയിൽസ് അപ്ഗ്രേഡഡ് മേറ്റ AI അസിസ്റ്റൻറ്റ് പവേർഡ് ബൈ ലാമ 3 AI. അപ്പം മേറ്റ, അതായത് ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും അതേപോലെ മറ്റ് ചില, അതായത് ത്രെഡ്സ്, പിന്നെ ഫേസ്ബുക്ക്, അതാ അതിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനിയായ മേറ്റ, ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനിയായ മേറ്റ ഇപ്പോൾ അപ്ഗ്രേഡഡ് മേറ്റ AI അസിസ്റ്റൻറ്റ് പവേർഡ് ബൈ ലാമ 3 AI പവർ ചെയ്തുകൊണ്ട് ഈ മേറ്റ AI അസിസ്റ്റൻ്റ് അപ്ഗ്രേഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. മേറ്റ അനൗൺസ്ഡ് എ മേജർ അപ്ഗ്രേഡ് ടു ഇറ്റ്സ് AI അസിസ്റ്റൻറ്റ് മേറ്റ AI വിച്ച് ഈസ് പവേർഡ് ബൈ ദ കമ്പനീസ് ലേറ്റസ്റ്റ് നാച്ചുറൽ ലാംഗ്വേജ് മോഡൽ ലാമ 3. According to Meta, the updated Meta AI is designed to be helpful, harmless and honest. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണിത് പറയുന്നത്. ഇറ്റ് ക്യാൻ നൗ ആക്സസ് അക്രോസ് ആ മേറ്റാസ് പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിംഗ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, മെസ്സഞ്ചർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സർവീസ് ആക്സസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് വെൽ ആസ് ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് അറ്റ് meta.ai അതിൽ പോയാലും നിങ്ങൾക്കിത് ഈ സർവീസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എയർടെൽ
എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ലോഞ്ചസ് NCMC എനേബിൾഡ് ഡെബിറ്റ് ആൻഡ് പ്രീപെയ്ഡ് കാർഡ്സ്. അപ്പോൾ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് NCMC എനേബിൾഡ് ഡെബിറ്റ് ആൻഡ് പ്രീപെയ്ഡ് കാർഡ്സ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഹാസ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ഇറ്റ്സ് NCMC നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്സ് എനേബിൾഡ് ഡെബിറ്റ് ആൻഡ് പ്രീപെയ്ഡ് കാർഡ്സ് ഇൻ അസോസിയേഷൻ വിത്ത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദീസ് കാർഡ്സ് ആർ പവേർഡ് ബൈ റൂപേ. അപ്പോൾ റൂപേ പവർ ചെയ്തിട്ടുള്ള കാർഡ്സ് ആണ് ഈ പറയുന്നതൊക്കെ. ദ ബാങ്ക് സെറ്റ് കസ്റ്റമേഴ്സ് ക്യാൻ യൂസ് എനി ഓഫ് ദ കാർഡ്സ് ടു മേക്ക് പേയ്മെൻറ്റ്സ് അറ്റ് ഓൾ മെർച്ചൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓൺലൈൻ ഇ കൊമേഴ്സ് ആസ് വെൽ ആസ് ഓഫ്ലൈൻ NCMC ട്രാൻസിറ്റ് ട്രാൻസാക്ഷൻസ് അറ്റ് മെട്രോസ് ബസ്സസ് പാർക്കിംഗ് എക്സെട്ര അക്രോസ് ദ കൺട്രി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. CRED ക്രെഡ് സെക്യൂർസ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഫോർ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ്. അപ്പോൾ RBIയുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ക്രെഡ് എന്ന് പറയുന്ന ഫേമിന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഫിൻടെക് ഫേം ക്രെഡ് ഹാസ് റിസീവ്ഡ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഫ്രം ദ RBI ഫോർ ദ പേയ്മെൻറ്റ് അഗ്രിഗേഷൻ ബിസിനസ്. വൺസ് ഇറ്റ് ഗെറ്റ്സ് ദ ഫൈനൽ അപ്രൂവൽ ദ പീക്ക് 15 ബാക്ക്ഡ് ബംഗളൂരു ബേസ്ഡ് സ്റ്റാർട്ടപ്പ് വിച്ച് പ്രൈമറിലി റൺസ് എ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ ക്രെഡിറ്റ് വർത്തി കസ്റ്റമേഴ്സ് ക്യാൻ ഡബിൾ ഡൗൺ ഓൺ മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സ് ബിസിനസ് ടു ജോയിനിങ് ദ റാങ്ക്സ് ഓഫ് റേസർ പേ ആൻഡ് ക്യാഷ് ഫ്രീ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കൂടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവരിപ്പോൾ ഓൾറെഡി എൻജോയ് ചെയ്യല്ല, അവർ ഈ സർവീസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ക്രെഡിന് ഇപ്പോൾ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. ഇനി ഫൈനൽ അപ്രൂവൽ കൂടി കിട്ടാനുണ്ട് RBIയുടെ അടുത്തുനിന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നളിൻ പ്രഭാത് അപ്പോയിൻറ്റഡ് DG ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. അപ്പം നളിൻ പ്രഭാത് സീനിയർ IPS ഓഫീസർ നളിൻ പ്രഭാതിനെ ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.